പുനലൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ലീഗ് സ്ഥാനാർത്ഥി. തർക്കം തുടരുന്ന പേരാമ്പ്ര സീറ്റിൽ പ്രഖ്യാപനം പിന്നീട് നടത്തും. പേരാമ്പ്ര സീറ്റ് ലീഗിന് വിട്ടു നൽകിയതിൽ കോൺഗ്രസിൽ ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റാണ് ഇത്തവണ ലീഗിന് നൽകിയത്. ഇവിടെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി എം എ സലാമിന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ചുമതല നൽകിയതായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പുനലൂരിന്റെ കാര്യം പറഞ്ഞു, പേരാമ്പ്ര നാളെ മറ്റാളോ രണ്ടു ദിവസത്തിനകം പറയുന്നു പറഞ്ഞു. അത് പിന്നെ ചാർജ് കെ പി എ മജീദ് മത്സരിക്കാൻ പോയതുകൊണ്ട് ചാർജ് പി എം എ സലാമിനും കൊടുത്തു. ആ പൊസിഷൻ ചാർജ് ഇപ്പോൾ പി എം എ സലാം സാഹിബിലാണ്. ഒരു അസ്വാരസ്യം ഇല്ലല്ലോ. അപ്പോൾ നോക്കിയാൽ എവിടെയുള്ളത് ഇപ്പോൾ എവിടെ ഇല്ലാതായി, അത് സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇല്ലാതായി എന്ന് പറയുന്നതാവും ശരി. 100% ഒരു പ്രശ്നം എവിടെയും ഉള്ളതായിട്ട് ഞങ്ങൾ അറിയില്ല. പിന്നെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാക്കണ്ട, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളായിരിക്കും. അത് തങ്ങളെടുത്ത് വന്ന് പറയൽ സാധാരണ പതിവുള്ളതാണ്. തങ്ങൾ ഏത് ഇലക്ഷനിലും കുറേ ആളുകൾ വരും, പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് പറയും, പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പറയും. ഇപ്പം അതൊക്കെ വാർത്തയാവണു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ പതിവ് കഴിഞ്ഞ യാതൊരു സംഗതികളും ഈ തവണയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി എ മജീദിനെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. തിരൂരങ്ങാടിയിൽ നിന്നുള്ളവർ പാണക്കാടെത്തി നേതാക്കളെ കാണുകയും പി എം എ സലാമിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ 27 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുന്നത്. ഇതിൽ 25 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പുനലൂരിലും പേരാമ്പ്രയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. മലയാളം ടെലിവിഷൻ, മലപ്പുറം.